വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഐ ഷാർക്ക് വ്ളോഗ്സ്. അപ്പോൾ പിന്നെ തുടങ്ങിയല്ലേ? പിന്നെ അല്ല. വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയുള്ള വെച്ചാൽ നമ്മുടെ പയ്യാമ്പലം ബീച്ചിൻ്റെ നേരെ സ്ട്രെയിറ്റ് ആണ്, നമ്മൾ നീർക്കടവിലേക്കുള്ള റോഡിലാണ് ഉള്ളത്. അപ്പം അവിടെ നിന്ന് നമ്മൾ ഓരോ കടയായിട്ട് പോകാമെന്ന് വെച്ചിട്ട് അങ്ങനെ ആദ്യം കണ്ട കടയിൽ നമ്മളൊന്ന് സൈഡാക്കിയിട്ടുണ്ട്. ആദ്യം കണ്ട കട എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും എൻ്റെ പോയിട്ടാണ് തിരിച്ചിങ്ങോട്ട് വരുന്നത്. അപ്പം ആദ്യത്തെ കട ഇതായിരുന്നു, കുറച്ച് ചേച്ചിമാർ നടത്തുന്ന കടയായിരുന്നു. അപ്പം അവിടെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് ചായയും ഈ ഒരു കട്ട്ലറ്റും. ഫിഷ് കട്ട്ലറ്റാണ് വരുന്നത്, രണ്ട് കട്ട്ലറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു വൈബാണ് സംഭവം മൊത്തം ഉള്ളത്. നോക്കി നിങ്ങൾ, നമ്മൾ പയ്യാമ്പലം ബീച്ചിൻ്റെ അടുത്തെല്ലാം കരയും കടലായിട്ട് നല്ല ഡിഫറൻസ് ഉണ്ടെങ്കിലും, പക്ഷേ കുറച്ച് ഇങ്ങോട്ട് നേർക്കട ഭാഗത്തേക്ക് വരുവാണെങ്കിൽ കരയും കടലായിട്ടും കുറച്ചും കൂടി അടുത്തോട്ടാണ് വരുന്നത്. അപ്പോൾ കര കുറവും കടൽ കുറച്ച് കയറിയിട്ടുമാണ്. അതുകൊണ്ട് തന്നെ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ഈ സൂര്യൻ അസ്തമിക്ക് നല്ല അടുത്ത് നിന്നിട്ട് കാണുന്ന പോലെ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ചായയും അടിപൊളിയായിട്ട് കുടിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നല്ല വിശപ്പല്ലുള്ള ടൈമാണെങ്കിൽ നല്ല അസലായിട്ട് കഴിക്കാനും പറ്റും. അത് കഴിഞ്ഞിട്ടുള്ള തൊട്ട് ഇപ്പുറമുള്ളൊരു കടയായിരുന്നു ബോട്ട് തട്ടുകട. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ ഒരു റൂട്ട് വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അവിടെ നമ്മൾ കഴിച്ചത് കല്ലുമക്കയാണ്, നല്ല അടിപൊളി ഫ്ലേവറുള്ള കല്ലുമക്കയായിരുന്നു. അതുപോലെ തന്നെ നല്ലൊരു പാൽച്ചായയും, പിന്നെ അവർ നമുക്കൊരു മിന്നിൻ്റെ ഒരു കട്ടൻ ചായ തന്നിട്ടുണ്ടായിരുന്നു. അത് അടിപൊളിയാണ്, അത് നമുക്ക് വെറുതെ തന്നതാണ്. കുടിച്ചു നോക്കുന്ന പറഞ്ഞാൽ അങ്ങനെ അവിടുത്തെ ഏട്ടം തന്നതാണ്. അപ്പോൾ കുടിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ദഹനത്തിനും കാര്യങ്ങൾക്കും എല്ലാം അടിപൊളിയാണ് സാധനം. അപ്പം നമ്മൾ ആദ്യം കഴിച്ച കട്ലറ്റ് സൂപ്പറായിരുന്നു. അയച്ചിമാരെ ആ ഒരു കട്ലറ്റ് എന്ന് പറയുമ്പം നല്ല ഫിഷിൻ്റെ ഒരു ഫ്ലേവറും, നമ്മൾ സാധാരണ ചിക്കനും വെജിറ്റബിളും അത് കഴിച്ചിട്ടുള്ളൂ. അപ്പം അത് അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ഇപ്പുറം എത്തിയിട്ടുണ്ട്. ഇതെവിടെയാണെന്ന് വെച്ചാൽ നമ്മളെ കടലോരം തട്ടുകട. ഇതായിരുന്നു ഫസ്റ്റ് നമ്മൾ പയ്യാമ്പലത്തിന് പോകുന്നതാണെങ്കിൽ ഇതാണ് ഫസ്റ്റ് വരിക. പക്ഷേ നമ്മൾ നേർക്കടവ് വായിച്ച് പോയിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഇത് മൂന്നാമത്തെ സ്പോട്ടായിരുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് കഴിച്ച് തീർക്കാൻ വേണ്ടി പറ്റും. ഇതെല്ലാം നമ്മൾ ഒറ്റ ദിവസം തന്നെ കഴിച്ചതാണ്. കാരണം നമ്മളെ വയറിൽ കൊക്കപ്പുഴുണ്ടോ അങ്ങനെയുണ്ടോ എന്നെല്ലാം ഞങ്ങൾക്ക് തോന്നും. പക്ഷേ കൊക്കപ്പുഴൊന്നുമല്ല, അതിനെക്കാട്ടി വലിയ എന്തോ പ്രശ്നമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പ്ലേറ്റ് കബാബും അതുപോലെ തന്നെ ബോണ്ട വറുത്തുണ്ടായിരുന്നു, ചായ വറുത്തുണ്ടായിരുന്നു, കല്ലുമക്കായ വറുത്തുണ്ടായിരുന്നു. ബോണ്ട അത്രക്കും അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷേ എങ്കിലും കബാബും പത്തലും ഒളിയായിരുന്നു. ആ ഒരു ചായയും വരുമ്പോൾ സൂപ്പർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും പറയാനില്ല അതിനെ പറ്റിയിട്ട്. കാരണം ആ കബാബിൻ്റെ ഫ്ലേവറും ആ ചൂട് പത്തലും ആ പത്തലിനുള്ളിൽ അത് വെച്ച് നമ്മൾ കഴിക്കുമ്പോൾ അത് നമ്മൾ തന്നെ ആസ്വദിച്ചറിയണം. ആ ഒരു കാറ്റും കടലിൻ്റെ ആ ഒരു വൈബും ആ വൈകുന്നേരത്തെ ആ ഓറഞ്ച് സൂര്യൻ്റെ അസ്തമയ സമയത്തുള്ള ആ ഓറഞ്ച് കളറും എല്ലാം കൂടി ആകുമ്പോൾ നമ്മളെ വിശപ്പും കൂടി ആകുമ്പോഴത്തേക്ക് സംഭവം പൊളിയാണ്. അപ്പോൾ ഓക്കെ, എന്നാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അതുപോലെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. അങ്ങനെയാണ് മാത്രമേ നമ്മൾ അടുത്ത് ഇടുന്ന വീഡിയോസ് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തൂ.